കായികരാശാൻ സ്മാരകവും ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജും സംയുക്തമായി കുമാരനാശാൻ ശതോത്തര കനക ജൂബിലി ജന്മവാർഷികം ആഘോഷിച്ചു. കുമാരനാശാന്റെ 150-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കായികരാശാൻ മെമ്മോറിയൽ അസോസിയേഷൻ കുമാരകാവ്യസ്മൃതി സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ എസ് സുനിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യൻ ജനിച്ചത് അവസാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നമ്മളെ ജനിച്ച് ഇപ്പോൾ 100% ആരോഗ്യവാന്മാരായിരിക്കത്തില്ല, കൃത്യമായിട്ട് അവസാനിച്ചു. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ അവസാനം കഴിഞ്ഞിട്ട് നമ്മുടെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ, ആശാന്റെ 150-ാം ജന്മ വർഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ആശാന്റെ ഈ പറഞ്ഞിട്ടുള്ള കവിതകളും കവിതകളിലെ സാരാംശവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും സംസാരിക്കാൻ നമ്മൾ വേദികൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അവിടുന്ന് ആശാൻ ഈ പറഞ്ഞ 150 വർഷങ്ങൾ കൊണ്ട് ആശാൻ നടത്തിയിരിക്കുന്ന ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. എനിക്ക് തോന്നാതെ ഞാൻ വയസ്സിൽ ഒന്ന് കണ്ടത് ആശാൻ ആദ്യമായിട്ട് അധ്യാപകനാകുന്ന 14-ാമത്തെ വയസ്സിലാണ്. നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളൊരു അധ്യാപകനാകണം, നമുക്ക് അറിവ് പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം വരും. അപ്പോൾ ആ ചെറുപ്രായം എന്ന് പറഞ്ഞാൽ SSLC വരുന്ന സമയം അതായിരിക്കും. അന്ന് SSLC 14 വയസ്സിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക്. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപകനാകാനുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു ദൃഢത എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുക. അപ്പൊ നിങ്ങളെ ചെയ്യേണ്ടതാണ് കൂടുതലായിട്ട് ഇതുപോലുള്ള കോൺട്രിബ്യൂഷൻസ് വായിക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള വെർബലും അതുപോലെ തന്നെ നമുക്ക് വിഷയങ്ങളെ കുറിച്ചുള്ള ധാരണ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതനുസരിച്ചിട്ട് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ടൊക്കെ ഓരോരുത്തരും തയ്യാറെടുത്താൽ മാത്രമേ നമ്മുടെ നാടെന്ന് പറയുന്നത് നന്നായി. MC രവികുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഡോക്ടർ ബി ഭുവനേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ നായകന്മാരെക്കാൾ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ നായകന്മാരാണ്. അതുകൊണ്ട് തികച്ചും അഭികാമ്യമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഈ സംരംഭം ഇവിടെ നടക്കുന്നതിന് ആധാരമായി നിൽക്കുന്നത് കുമാരനാശാന് 150 വയസ്സായി എന്നതാണ്. കുമാരനാശാന് 150 വയസ്സായിരിക്കും. എന്നിട്ടും കുമാരനാശാൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നു, നമ്മുടെ കാൽ യൗവനയുക്തനായി നിൽക്കുന്നു. നശ്വരമായ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു വൈരുദ്ധ്യം കാണും. നശ്വരമായ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ കുമാരനാശൻ എന്തുകൊണ്ട് 150 വർഷം കഴിഞ്ഞിട്ടും സജീവമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നം. ജീവിതം നശ്വരമാണോ, അതിനകത്ത് ശാശ്വതമായ എന്തെങ്കിലും ഉണ്ടോ? ഇത് മലയാളത്തിൽ ജനിച്ച കവികൾ മാത്രമല്ല, ലോകത്തിൽ ജനിച്ച എല്ലാ കവികളും ചിന്തിച്ചിട്ടുള്ള അന്വേഷിച്ചിട്ടുള്ള ഒരു മഹത്തായ കാര്യമാണ്. ആദികവിയുടെ ആദ്യ ശ്ലോകം തന്നെ അത് പറയുന്നുണ്ട്. മാനിഷാന്ത പ്രതിഷ്ഠാന്തമശ്വതീ സമാഗമ യത് കൗഞ്ചിതുരാദേ അവതീ തമോഹിതം. അവിടെ കാട്ടാളനെ ശവിക്കുന്നത് എന്ത് കിട്ടിട്ടുണ്ട എന്ന് പറഞ്ഞിട്ടാണ്, നിനക്കോ കൊല്ലുമെന്ന് പറഞ്ഞിട്ടല്ല, നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ടല്ല, ഒരു ചില്ലയിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന പ്രണയത്തിന്റെ മധുരം നുകർന്നുകൊണ്ടിരുന്ന ഇണപക്ഷികളിൽ ഒന്നിനെ അമ്പയിൽ വീഴ്ത്തിയ കാട്ടാള നിനക്ക് ശാശ്വതമായ ജീവിതം കിട്ടാതെ പോകട്ടെ എന്നാണ് പറഞ്ഞത്. നിനക്ക് ശാശ്വതമായ ജീവിതമില്ല, നിന്റെ ജീവിതം നീ ഇങ്ങനെ തിന്ന് മതിച്ച് അവസാനിപ്പിക്കുമ്പോൾ തീർന്നു പോകുന്നതാണ്. നിന്റെ ജീവിതം നശ്വരമാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് ശാശ്വതമായ ഒന്നിനെ നിനക്ക് അവശേഷിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് കവിശപ്പിച്ചത്. നശ്വരമായ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ അനശ്വരമായിരിക്കുന്ന എന്തോ ഉണ്ട്. അനശ്വരതയിൽ ചെന്നു ചേരുന്ന എന്തോ ഉണ്ട്.
എല്ലാ കവികളും പാടിയിട്ടുണ്ട്. ചക്ഷുശ്രവണ ഗ്രസ്തമാം ഗന്ധുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും അലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണ ഗ്രസ്തമാം ഗന്ധുരം അല്ലെ, പാമ്പിന്റെ വാക്യകത്തിരിക്കുന്ന തവള ഇങ്ങനെ നാക്ക് തീട്ടിയിരിക്കുകയാണ് ഈജപ്തിക്ക്. അങ്ങനെ ഭക്ഷണത്തിനായി ഇങ്ങനെ ഇരിക്കുന്ന ആ തവളയെ പോലെയാണ് കാലമാകുന്ന പാമ്പിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മളും ആ ലോല ചേതസ. അതാണ് പ്രധാനപ്പെട്ട വാക്ക്. ചേതസ്സിനെ സ്ഥിരമായി നിർത്താൻ സാധിക്കാതെ, നമ്മളെ ചേതസ്സിന്റെ അർത്ഥസാരം മനസ്സിലാക്കാൻ പറ്റാതെ, നമ്മുടെ ചേതസ്സിന്റെ വിശ്വോത്തരമായ വികാസത്തെ കുറിച്ച് അറിയാൻ സാധിക്കാതെ, വിശ്വത്തിന്റെ ഭാഗമായിരിക്കുന്ന എന്തോ ഒന്ന് നമ്മൾ ചേതസ്സായി സ്വീകരിച്ചിരിക്കുന്നു എന്നറിയാതെ ആലോല ചേതസ്സുകളായി തീരുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് മനുഷ്യൻ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ചേതസ്സിനെ ഇങ്ങനെ ആലോലമാക്കാതെ നിർത്തുവാൻ, ശാശ്വതമാക്കി നിർത്തുവാൻ നമ്മൾ കത്തിക്കുമ്പോൾ ഇങ്ങനെ കാറ്റ് താടാതെ തീ ഇങ്ങനെ കത്തി ജ്വലിച്ചൊരു തീനാളം പോലെ ഇങ്ങനെ നിൽക്കുവാൻ, നിർത്തുവാൻ നമ്മുടെ അന്തരാത്മാവിനെ, നമ്മുടെ ആത്മസത്തയെ അങ്ങനെ നിർത്തുവാൻ എന്തു വേണം? അതാ അങ്ങനെ വേണമെങ്കിൽ ആലോല ചേതസ ഭോഗങ്ങൾ തേടി. വിദ്യാർത്ഥികളുടെ കാവ്യാലാപനം, സംവാദം തുടങ്ങിയവയും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ചെറുന്നൂർ ജയപ്രകാശ്, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിത, ഡോക്ടർ സുനിൽ രാജ് എൻ വി ലൈജു, രാമചന്ദ്രൻ കരവാരം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് ആറ്റിങ്ങൽ.